സ്കൂളിൻ്റെ മാനേജർ കൂടിയായിരിക്കുന്ന പെരുബഹുമാനപ്പെട്ട അഞ്ചി പെരിക്കൽ ജോർജ് അച്ച, പരാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി പെരുബഹുമാനപ്പെട്ട ബർഗ്വാൻസ് അച്ച, പ്രിയപ്പെട്ട ജോണച്ച, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പി ടി എ പ്രസിഡൻറ്റ്, ജൂബിലി കമ്മിറ്റി കൺവീനർ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിൻ്റെ ചരിത്രവും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം ബഹുമാനപ്പെട്ട പി ആർ അച്ഛൻ, മാനേജർ അച്ഛൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ചെറിയൊരു മീറ്റിംഗാണ്, വലിയൊരു കാര്യമാണെങ്കിലും നമ്മൾ സമയ പരിമിതി മൂലം അധികം സമയമെടുക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങളെല്ലാം പി ആർ അച്ഛന് ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രവിധാനം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടവകയാണ്, വളക്കൂറുള്ള മണ്ണാണ്, അധ്വാനശീലരായ ആളുകൾ പാർക്കുന്ന ഇടമാണ്, നമ്മുടെ രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പ്രവിധാനം. ഈ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഈ വലിയ ക്രൈസ്തവ സമൂഹത്തെ കൊറോണ ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. വിശാലമായ ഒരു പാരീഷ് ഹോള് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഏറ്റവും മികവാർന്ന ഹയർ സെക്കൻഡറി സ്കൂള് നമുക്ക് അനുവദിച്ച് കിട്ടിയെന്ന് മാത്രമല്ല, വളരെ വേഗത്തിൽ അതിൻ്റെ പണികൾ പൂർത്തിയാക്കി. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഇടവകയോട് ബന്ധപ്പെട്ട്, ഇവിടുത്തെ പൊതു വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു തിലകക്കുറി പോലെയാണ് ഈ സ്കൂളിൻ്റെ ശതാബ്ദി സ്മാരകമായിട്ട് പുതുക്കിപ്പണിത ഈ കെട്ടിടത്തിൽ നമ്മൾ വെഞ്ചരിപ്പ് നടത്തി ഇപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ആയിരിക്കുന്നത്. ഇത് അഗസ്തീനോസിൻ്റെ നാമത്തിനുള്ള ഇടവകയാണ്. അക്കാര്യവും അച്ഛൻ ഇവിടെ പറഞ്ഞു. നമ്മുടെ സ്കൂള് സെൻറ് മൈക്കിൾസ് സ്കൂളാണ്. മിഖായേൽ കുറേശ്യമാലാഖ പ്രവിത്താനത്തിൻ്റെ പൈതൃകം കൂടിയാണ്. ഇവിടുത്തെ തിരുനാൾ അവസരത്തിലൊക്കെ നോട്ടീസിൽ നമ്മൾ കാണുന്നത് മിഖായേൽ കുറേശ്യമാലാഖ മാലാഖ മാത്രമല്ല കുറേശ്യമാലാഖയാണ്. കുറേശ് എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഒന്നാമൻ എന്നാണ്, ശിരസ് എന്നാണ്, പ്രോട്ടോസ് എന്നാണ്, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ്. മലാഹമാരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവൻ, എല്ലാ മലാഹമാരുടെയും ശിരസ്സായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മിഖായേൽ ഇറേസ് മലാഹ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അക്കാര്യത്തിൽ നമുക്ക് വലിയ ഒരു സംരക്ഷണം ഈ മിഖായേൽ മലാഹയുടേത് ഉണ്ട്, എല്ലാ വീടുകളിലുമുണ്ട്. എല്ലാ ആളുകളും അതിനോട് വലിയ ഭക്തിയും ആദരവും പുലർത്തുന്നവരാണ് എന്നും നമുക്ക് അറിയാം. പ്രവിധാനം ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. അച്ഛന് സ്വാഗത വാക്കുകൾക്കുള്ളിൽ അത് പറഞ്ഞു കഴിഞ്ഞു. കവുകാട്ട് പിതാവിൻ്റെ പുണ്യശ്ലോകനായ കവുകാട്ട് പിതാവിൻ്റെ ജന്മസ്ഥലമാണ്, മഹാകവി പ്രവിധാനം ദേവശ്യ സാറിൻ്റെ ജന്മസ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ സമർപ്പിതർ സി എം സിക്കാർ, മറ്റ് ഒ എസ് ബിക്കാർ, അതുപോലുള്ള സന്യാസിനി സമൂഹത്തോട് ബന്ധപ്പെട്ടവർ, കവുകാട്ട് ഹോസ്പിറ്റൽ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. ഞാനിവിടെ വന്നിട്ടുള്ള അവസരങ്ങളിലൊക്കെ കുട്ടികളോടും മുതിർന്നവരോടുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കവുകാട്ട് പിതാവിനെക്കുറിച്ചും ദേവശ്യ സാറിനെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം. ദേവശ്യ സാറിൻ്റെ ഗ്രന്ഥങ്ങൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ലെങ്കിലും അതിന് കഴിവുള്ളവർ, അധ്യാപകർ ആ കാര്യം കുട്ടികളോട് പറയുകയും ആ പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുകയും കുറേയെങ്കിലും അത് വായിച്ചെടുക്കാനായിട്ട് ഉള്ള പ്രചോദനം നൽകുകയും വേണം. അതുപോലെ തന്നെ പുണ്യശ്ലോകനായ കവുകാട്ട് പിതാവിനെ കുറിച്ചുള്ള, നമ്മുടെ സ്വന്തം പിതാവാണ്, അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം നമ്മുടെ ഈ ഇടവകയ്ക്കുള്ളിലാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയാണ് അതിൻ്റെ നേരിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണവും നമുക്കറിയാം, അദ്ദേഹം ചങ്ങനാശ്ശേരിയുടെ പിതാവായിരുന്നു. അങ്ങനെ നമുക്കതെല്ലാം കൂടുതലായിട്ട് കുട്ടികൾ പഠിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും
മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്യും. നല്ല പഠനവും നല്ല സാഹിത്യവാസനയും നല്ല നേതൃത്വ ഗുണവും ഒക്കെ കാംക്ഷിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും ദേവസ്വം സാറിനെ കുറിച്ചും കാവുകാട്ട് പിതാവിനെ കുറിച്ചും പറയാറുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം മണ്ണിൻ്റെ ആളുകളാകൊണ്ട് ഒരുപക്ഷേ അത്രയും അതിൻ്റെ ഡൈമെൻഷൻസ് അതിൻ്റെ മാനങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് സംരക്ഷിക്കേണ്ടതും അത് വളർത്തേണ്ടതും ആ പൈതൃകം അവർ നമുക്ക് നൽകിയ ഒരു വിദ്യാഭ്യാസം ഒരറിവ് ഒരു കാഴ്ചപ്പാട് വളരെ വലുതാണ് എന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്. ഈ സ്കൂള് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നല്ല വളരെ സ്ട്രോങ് ആയ ഒരു ബിൽഡിങ്ങാണ്. ഇവിടെ വന്ന് കയറുന്ന അവസരത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ പണികൾ, ഇതിൻ്റെ നല്ല ഉയരം, നാന്തരം തടിപ്പണി, നല്ല വിശാലമായ വെന്റിലേഷൻ ഒരു വശത്തുനിന്ന് നമുക്ക് നല്ലപോലെ കിട്ടും. ഇവിടെ ആയിരിക്കാനും ഇവിടെ പഠിക്കാനും സാധിക്കുന്നത് ഭാഗ്യമാണ്. ഇതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ബഹുമാനപ്പെട്ട വിചാരിച്ചിന് വളരെ താല്പര്യത്തോടുകൂടി പണികൾ പൂർത്തിയാക്കിയത്. ഇവിടെ അധ്യാപകരും കർഷകരും ധാരാളമുള്ള ഇടമാണ്. നല്ല കർഷകരുടെ കേന്ദ്രം കൂടിയാണ്. കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾക്കും ഉത്തരം കൊടുക്കുവാനും നിരന്തരമായ പഠനങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് പ്രവിധാനക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകളുടെ ഒരു നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപനം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. അതിനെതിരായിട്ടുള്ള ജാഗ്രത പുലർത്താൻ സത്യത്തിനു വേണ്ടി നിൽക്കാൻ ഒക്കെ നമുക്ക് കഴിയണം. കുട്ടികളെക്കുറിച്ച് കുട്ടികൾക്ക് ആ വക കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്വമാണ്, അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിൽ പൊതുവെ അതുപോലുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യക്കേട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളതിനെതിരായിട്ട് നിൽക്കാനുള്ള ഒരു കരുത്തും തൻ്റെ ഇടവും ഒക്കെ നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ സമൂഹവും സമുദായവും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ നല്ലതുപോലെ പ്രവർത്തിക്കുന്നത് ഉണരുന്നത്. മയക്കുമരുന്നിൻ്റെ വ്യാപനം കലാലയങ്ങളിൽ ക്രമാതീതമായിട്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മളാരും അതിൽ നിന്ന് മുക്തരാണെന്ന് ഞാൻ കരുതുന്നില്ല. മയക്കുമരുന്ന് കഴിച്ച് മയങ്ങിയിരിക്കുന്ന കുട്ടികളെക്കാൾ മയക്കത്തിൽ മാതാപിതാക്കളും അധ്യാപകരും ശുശ്രൂഷകരും വിശാല സമൂഹവുമൊക്കെ നിൽക്കുമ്പോൾ അവിടെയാണ് തിന്മകൾ പടരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉണർവുള്ളവരായിരിക്കണം, തെറ്റുകൾ തിരുത്താൻ മാത്രം പ്രാപ്തിയുള്ളവരായിരിക്കണം. ഓരോരുത്തർക്കുമുള്ള സ്പേസ് നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസം നല്ല അറിവാണ്, നല്ലതുപോലെ വായിക്കണം. ഇന്ന് കുട്ടികളും അധ്യാപകരും ഒക്കെ ഡിജിറ്റൽ മേഖലയോട് ബന്ധപ്പെട്ട് ഒരു ഫോണ് കൊണ്ട് എല്ലാം ഉണ്ട് ആയി എന്ന് കരുതുന്നവരാണ്. നല്ല വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. ഈടുറ്റ ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് പഠിപ്പിക്കണം. എല്ലാ ദിവസവും കുട്ടികൾ പത്രങ്ങൾ വായിക്കണം. എല്ലാ ദിവസവും സന്ധ്യയിൽ പ്രാർത്ഥനയ്ക്ക് കുട്ടികളെ ഇരുത്തണം. കുട്ടികളെ കൊണ്ട് പ്രാർത്ഥന ലീഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള നല്ല പൈതൃകങ്ങൾ ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇതുപോലുള്ള കൂടിവരവ്. ഈ സ്കൂളിനിപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അത് ഭാഗ്യമാണ്. സമർത്ഥരായ കുട്ടികൾ ഇവിടെയുണ്ട്. അത് മിക്സഡ് സ്കൂൾ കൂടി ആയതുകൊണ്ട് നല്ല ഒരു ഒരു പരിശീലനം നല്ലൊരു പരിശീലനം അതിൻ്റെ സമഗ്രതയിൽ കൊടുക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയും. ഈ ഈ ദേശം എൻ്റെയും കൂടെ ഇടവക പോലെയാണ്. എനിക്ക് ധാരാളം പരിചയക്കാരിവിടെയുണ്ട്. പല സ്ഥലങ്ങളിൽ എൻ്റെ അമ്മ വീട് വഴി എനിക്ക് പരിചയമുള്ള പരിപാടി എല്ലാം. അതുകൊണ്ട് ഈ പ്രവിധാനവും അനുബന്ധ സ്ഥലങ്ങളുമൊക്കെ എനിക്ക് സ്വന്തം സ്ഥലം പോലെ തന്നെയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ വീട്ടിലായിരിക്കുന്ന ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഈ പ്രവിധാനത്തിപ്പോൾ നമുക്കുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രചോദനം ഈ സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. നല്ല അധ്യാപകരാണ് ഇവിടെയുള്ളത്. നല്ല അറിവുണ്ട്, പഠിപ്പുണ്ട്, ആത്മീയതയുണ്ട്, ജീവിത വിശുദ്ധിയുണ്ട്. പണ്ടൊരു ഗുരു
ക്ലാസ് തീരാറായപ്പോൾ കുട്ടികളോട് പറഞ്ഞു, എനിക്ക് ഏതാണ്ട് എല്ലാ കാര്യവും അറിയാം, നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കുട്ടികൾക്ക് വലിയ ആവേശമായി. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സാറേ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? അപ്പോൾ സാറൊന്ന് പെരുങ്ങി. സാറ് പറഞ്ഞു, ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ല, ഈ ഭൂമിയിലുള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അപ്പോൾ ഒരാൺകുട്ടി ചാടി എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഈ ഭൂമിയിൽ ഇന്ന് വരെ എല്ലാം കൂടി എത്ര വീടുകളുണ്ട്? അപ്പോഴും സാറ് പെരുങ്ങി. സാറ് പറഞ്ഞു, ഞാൻ അത്ര വിശാലമായിട്ടുള്ള കാര്യമല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ കൺമുമ്പിലുള്ള എന്തെങ്കിലും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീണ്ടും ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, സാറേ സാറിൻ്റെ കണ്ണിൻ്റെ മേൽപ്പോളയിൽ എത്ര പീലികളുണ്ട്? സാറിന് ഏതാണ്ട് മതിയായി. ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ നിലവാരം ഇന്ന് അത്തരത്തിലാണ്. കുട്ടികൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാൻ പോയിരുന്നാൽ, നമ്മളൊരു വശത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധ്യമല്ല. അതുപോലെ വിശാലമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ട് വായന, പഠനം, പരിശ്രമം എല്ലാം വേണം. ഒരിക്കലും ഒരു വീടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു കമുകയിൽ സ്വന്തം വീട്ടിലെ പയ്യനും അയൽവക്കത്തെ കുട്ടികളുമൊക്കെ ഇങ്ങനെ വാശിക്ക് മന്ദയം വെച്ച് കയറിക്കൊണ്ടിരുന്നു. പകുതിയായപ്പോൾ അയൽവക്കത്തെ കുട്ടികളൊക്കെ താഴെ വീണു. കവുങ്ങയിൽ കയറാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ആ വീട്ടിലെ പയ്യൻ മാത്രം അതിൻ്റെ മണ്ട വരെ എത്തി. അപ്പോഴാ വീട്ടിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ വല്യപ്പൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? മറ്റു കുട്ടികളെല്ലാം താഴെപ്പോയല്ലോ. അപ്പം ആ കുട്ടി കവുങ്ങിൻ്റെ മുകളിലിരുന്ന് പറഞ്ഞു, അപ്പ മറ്റു കുട്ടികളൊക്കെ പകുതി കയറിയപ്പോൾ താഴോട്ട് നോക്കി, അപ്പോൾ അവർ പേടിച്ച് താഴെ വീണു. ഞാൻ താഴേക്ക് ഒരിക്കലും നോക്കിയില്ല, ഞാൻ മുകളിലേക്ക് മാത്രമാണ് നോക്കിയത്. എനിക്ക് മുകളിൽ എത്തണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് മുകളിൽ എത്തിയത് എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ടാണ് അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആ ലക്ഷ്യം മനസ്സിൽ വച്ചത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ വളരെ ജാഗ്രതയായിട്ട് പെരുമാറുമ്പോഴാണ്, ഇടപെടുമ്പോഴാണ് നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്കൂളാണ്, വലിയൊരു സ്കൂളാണ്, വലിയൊരു ഫൊറോന കേന്ദ്രമാണിത്. നമ്മുടെ രൂപതയ്ക്ക് എല്ലാവിധത്തിലും ഐശ്വര്യം പകരുന്ന ഒരു ദേശമാണ് ഈ പ്രവിത്താനം. ഇവിടുത്തെ പെരുന്നാളുകളും ആഘോഷ പരിപാടികളും ക്രൈസ്തവ കുടുംബങ്ങളുടെ പാരമ്പര്യവും എല്ലാം അത്തരത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നിങ്ങളോടൊത്ത് ഇവിടെ ഈ പ്രഭാതത്തിലായിരിക്കാനും ഈ വലിയ കലാലയം വെഞ്ചരിച്ച് ഏതാനും നിമിഷങ്ങൾ നിങ്ങളോടൊത്ത് സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പരിമാനപ്പെട്ട മുൻചി പിരക്കൽ വ്യാരിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി പറയുന്നു. അദ്ദേഹം നമ്മുടെ രൂപതയിലെ വളരെ സമർത്ഥനായ ഒരു വൈദികനാണ്. അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ. അത് ഒരുപക്ഷേ അതിനോട് ചേർന്ന് അത്രയും ചെയ്യുവാനായിട്ട് മറ്റാർക്കും ഒരുപക്ഷെ സാധിച്ചിട്ട് കാണുകയില്ല. ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ, അത് എസ്റ്റേറ്റ് ആണെങ്കിലും ഇടവകകളാണെങ്കിലും കൊറോണ കേന്ദ്രങ്ങളാണെങ്കിലും ഇടത്തരം ഇടവകളാണെങ്കിലും അവിടെയെല്ലാം അച്ഛന് ഒരു പിടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ പണിയിപ്പിച്ച പാരീഷ് ഹാളുകളൊക്കെ കൊണ്ടാണ് ഇന്ന് പല പള്ളികളും മുമ്പോട്ട് പോകുന്നത്. കാരണം പള്ളിക്ക് ആദായം കുറഞ്ഞു, പറമ്പിൽ നിന്നൊന്നും കിട്ടാനില്ല. ഈ പൈകയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇന്നൊരു ഫ്യൂണറലിന് ഞങ്ങൾ ഒന്നിച്ചു പോകുന്നുണ്ട്. ഇവിടെ എല്ലാം അച്ഛൻ പണിയിപ്പിച്ച ആ പാരീഷ് ഹോളുകൾ നിർണായകമായ ഇൻഫ്ലുവൻസ് ചൊലുത്തിയിട്ടുണ്ട്. അത് ഇടവകയുടെ ഒരു ഒരു ശരിക്കുള്ള മുദ്രയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആ നിലവാരത്തിലേക്കാണ് ഇവിടെയും അച്ഛൻ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം എത്തിയിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ മെയിൻ്റനൻസിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി. അച്ഛൻ അതിനുവേണ്ടി അധ്വാനിച്ചു, നിങ്ങളെ സമീപിച്ചു, നിരന്തരമായിട്ട് ആ ചിന്തകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ നിങ്ങളുടെ പങ്കുവയ്ക്കൽ കൊണ്ടാണ് ഈ ബൃഹത്തായ ഈ കെട്ടിടം ഇതുപോലെ മനോഹരമാക്കാനായിട്ട് സാധിച്ചത്. അച്ഛനോട് ചേർന്ന് സമർത്ഥനായ കൊച്ചച്ഛൻ ജോണച്ഛൻ നല്ല സാമർഥ്യവും വിശുദ്ധിയും
ഉള്ള അച്ഛനാണ്. അങ്ങനെ നല്ലൊരു ഒരു കോമ്പിനേഷൻ പ്രവിധാനത്തിന് കിട്ടിയതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. നിങ്ങളുടെ പ്രിൻസിപ്പലിനെയും മാഷിനെയും അതുപോലെ പി ടി എ പ്രസിഡന്റിനെയും ജൂബിലിയുടെ ബഹുമാനപ്പെട്ട സോണിയയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ അധ്യാപകർ പലരും ഈ മീറ്റിങ്ങിലുണ്ട്. കുട്ടികൾ നല്ല ഡിസിപ്ലിൻഡായിട്ട് ഇരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിട്ട് ഞാൻ കണ്ടത്. വന്നപ്പോൾ മുതൽ കുട്ടികൾ നല്ല പട്ടാള ചിട്ടയെന്ന് പണ്ട് പറയുമല്ലോ, എന്ന് പറഞ്ഞതുപോലെ വളരെ ഡിസിപ്ലിൻഡാണ്. നല്ല നല്ല മാന്യമായ രീതിയിലുള്ള ഡ്രസ്സ് ഇടപെടലുകൾ ഒക്കെ അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കരുതുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പൊൻസാമയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കാലഘട്ടങ്ങളിൽ എല്ലാ ഐശ്വര്യവും വിശുദ്ധമായ അറിവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മുഖ്യപ്രഭാഷണത്തിനായി പാലാ കോർപ്പറേറ്റ്